കുറച്ച് അടിപൊളിയായിട്ട് കെമിസ്ട്രി ഷെയർ ചെയ്യുന്ന കൂട്ടുകാർ തമ്മിലുള്ള അവരുടെ ജീവിതവും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴമൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് അവർ ഒരു കാടിൻ്റെ അടുത്തേക്ക്, ഒരു നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ടൂറ് പോകുന്നു. ആ ടൂറ് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അവർ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ടും കാടിൻ്റെ നടുവിലോട്ടൊക്കെ പോയി ഒരു ഗുഹയിലെത്തുന്നു. ആ ഗുഹയിൽ അവർ പെട്ടുപോകുന്നു. പെട്ടുപോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളും അതിനിടക്ക് ഒരു ജീവി ഒരു പ്രത്യേകതരം ജീവികളുമായിട്ടുള്ള ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ഒരു യക്ഷി പോലെ ദൈവമെന്നോ അല്ലെങ്കിൽ നമുക്ക് യക്ഷിയെന്നോ പ്രേതമെന്നോ എന്തു വേണമെങ്കിലും പറയാവുന്ന രീതിയിലൊരു അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാകുന്നു. ഇത്തരം സിനിമ ഇത്തരം ഒരു കഥയെ പറയുമ്പോൾ നമുക്ക് ഏത് സിനിമയായിരിക്കും ഓർമ്മ വരിക? മോസ്റ്റ്ലി ഹോളിവുഡ്, ബോളിവുഡ് അല്ലെങ്കിൽ ഒരു എന്താ കൊറിയൻ പടങ്ങൾ, അങ്ങനത്തെ ഒരു ലെവലിലുള്ള പടങ്ങളാണ്. അതിൻ്റെ അത്രയും വിഷ്വലി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ തന്നെയായിരിക്കും. ഇതുപോലൊരു ട്രെയിലർ ഞാനിന്ന് കണ്ടു. ആ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിലെ വിഷ്വൽസ്, എടുത്തിരിക്കുന്ന വിഷ്വൽസും ആ കഥയുടെ രീതിയും ആ ട്രെയിൽ ഇതേ സെറ്റപ്പ് തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ആ കഥയുടെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ ആ ഒരു ട്രെയിലർ എടുത്തു വച്ചിരിക്കുന്നത്. അതിൻ്റെ അത്രയും ഇൻട്രൂഗിങ് ആയിട്ടുള്ളൊരു തരത്തിലുള്ള ട്രെയിലറും മ്യൂസിക്കും അഭിനയിക്കുന്ന രീതി, ആ ഗ്ലിംസസ് കണ്ടപ്പോൾ തന്നെ അവരുടെ ആക്ടേഴ്സിൻ്റെ അഭിനയമൊക്കെ കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഒരു മലയാള സിനിമയാണെന്ന്. അതെ, മഞ്ഞുമ്മൽ ബോയ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടുണ്ട്, കുറേ പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയേണ്ട കാര്യമില്ലെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേയിൽ നമുക്കൊരു കഥ കൺവേ ചെയ്യാവുന്ന രീതിയിൽ സിനിമ എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമാവുന്നത്. അതും ഇങ്ങനത്തെ കഥയ്ക്കൊക്കെ ആ വിഷ്വൽസും ആ കഥയുടെ പാറ്റേണോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമുക്ക് കണ്ണിനും കാതിനും മനസ്സിനും കുളിർമ നൽകുന്ന ആ ഒരു ത്രില്ലിംഗ് അറ്റ്മോസ്ഫിയർ നൽകുന്ന സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ്. അത് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നില്ല ഈ ഒരു തരത്തിൽ ഇത്രയും എന്താ പറയുക ത്രില്ലിംഗ് വേയിൽ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ഓർത്തഡോക്സ് ഒരു മലയാളം സിനിമ ലെവലിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കഥ ഇതുവരെ വന്നിട്ടുണ്ടെന്ന്. ഇത് ശരിക്കും നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ള പല വേറെ ഇൻഡസ്ട്രികളിലും ഇന്ത്യയിൽ പോലും അല്ലാത്ത ഇൻഡസ്ട്രികളിൽ കണ്ടിട്ടുള്ള ഒരു കഥയുടെ പാറ്റേണിലാണ് ഇത് ഉണ്ടാക്കുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഹോളിവുഡ് സിനിമകളിലാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മനസ്സ് പറയുന്നത് കണ്ടിട്ട് അത് വളരെ അഭിമാനിക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കുന്നു. മാത്രമല്ല ജാനേ വന്ന സിനിമ എടുത്തിട്ടുള്ള അതേ ടീമാണ് വരുന്നത്. ഇതിൽ ശ്രീനാഥ് ബാസിയുണ്ട്, സൗബിനുണ്ട്, ചിദംബരമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് ഗണപതിയുണ്ട്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്, അത്രയും നല്ലൊരു വിഷ്വൽസാണ്. ആൻഡ് ആ ഡയറക്ടർ പറയുന്നത് ഇത് നടന്നിട്ടുള്ളൊരു സംഭവമാണ്, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. സോ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ സിനിമ കാണണമെന്ന്. ഇത് ഇവിടെ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഞാൻ എന്തായാലും കണ്ടിരിക്കും. സോ ഇതുപോലത്തെ സിനിമകൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ സിനിമകളൊക്കെ നമുക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ വലിയ വലിയ ആക്ടേഴ്സ് ഇല്ല, വലിയ ബിഗ് ബജറ്റ് പടമായിരിക്കില്ല, പക്ഷേ ആ ഒരു ക്വാളിറ്റിക്ക് വേണ്ടി അവർ പൈസ മുടക്കിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷൈജു ഖാലിദൊക്കെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ, അത് എടുത്തു പറയേണ്ടതാണ്. സോ ആ മ്യൂസിക്കും സുഷിൻ ശ്യാമാണ്, അതും ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന, മലയാളത്തിൽ ടോപ്പിൽ നിൽക്കുന്ന രണ്ടുപേരാണ് ആ കാറ്റഗറിയൊക്കെ എടുത്തിരിക്കുന്നത്. സോ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ടീം. ആൻഡ് ഞാൻ എന്തായാലും എവിടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കും. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. സോ ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ കണ്ടിട്ട് ഇത്രയും ഇഷ്ടമാവുന്നത്, ഒരു എന്ന് വെച്ചാൽ ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളത്തിലൊരു ട്രെയിലർ ഇത്രയും ക്വാളിറ്റിയിൽ, കഥയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് നമുക്ക് തന്നിട്ട് ഇങ്ങനെ ഒരു ട്രെയിലർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും ട്രെയിലറിൻ്റെ ഒരു മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഇൻട്രസ്റ്റിംഗ് ഒരു തീം നമുക്ക് തന്നിട്ട് നമുക്കൊക്കെ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു സിനിമ തന്നെയാണ്. സോ
വരട്ടെ, അപ്പോൾ കാണുന്നതാണ്, എല്ലാവരും പോയി കാണണമെന്നാണ് എനിക്കും പറയാനുള്ളത്. സോ യാ, താങ്ക് യു, ബൈ. കമൻറ്റുകളോ ഉണ്ടെങ്കിൽ ഇട്ടേക്കട്ടാ.